الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، ومن شهد منكم الشهر فليصمه، صدق الله العظيم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم، ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, പരപ്പനങ്ങാടി ചട്ടിപ്പടിയിൽ ഒരു വലിയ പള്ളി, 2000-ലധികം ആളുകൾ നിസ്കരിക്കുന്ന ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തു. അവിടെ ജനങ്ങൾ താങ്ങൂർ, തിരൂർ, പരപ്പനങ്ങാടി കടലുണ്ടി തൊട്ട് ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും ഏതാണ്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ഒരല്പം നീട്ടി സംസാരിച്ചു പോയി. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് ഞാൻ ഒരു വിശ്രമത്തിന് വേണ്ടി ഇരുന്ന് സംസാരിക്കുന്നത്. ഇവിടെ എയർപോർട്ട് വികസിപ്പിക്കണമെന്നും അതിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്തണമെന്നും മുൻപത്തെ പോലെയുള്ള വിമാനങ്ങൾ ഇറക്കണമെന്നും തുടങ്ങി ആവശ്യങ്ങളാണ് ഞങ്ങൾ കേരള മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ കൊടുത്ത നിവേദനം. ആരോ ചില കുബുദ്ധികളുടെ കാരണം കൊണ്ട് ഇവിടെ ഒരു മന്ദഗതിയിലായി പോയത് പുനർജീവിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അത് നടക്കും. ഈ പള്ളി എടുത്ത സമയത്ത് അടുത്തൊന്നും പള്ളി ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു നിലക്ക് മാത്രമാണ് പെർമിഷൻ കിട്ടിയിരുന്നത്. ആദ്യം മേലെ നിലക്ക് തരാൻ പാടില്ലെന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെങ്കിലും അന്ന് നമ്മുടെ പ്രിയപ്പെട്ട CM ഇബ്രാഹിം സാഹിബ് ഏവിയേഷൻ മന്ത്രിയായിരുന്നത് കൊണ്ട് ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഉടനെ തന്നെ 2 നില നമുക്ക് പാസാക്കി തന്നു. അങ്ങനെയാണ് താഴെയും മേതയുമായി 2 നില ഈ പള്ളി ഉണ്ടാക്കിയത്. അന്ന് നിസ്കരിക്കാൻ ആളില്ല, അതുകൊണ്ട് അകത്തെ പള്ളിയിൽ 2-3 റൂം, വലഭാഗത്ത് റൂം, ഇടഭാഗത്ത് റൂം, മുമ്പിൽ റൂം ഒക്കെ ആക്കിയിട്ട് ചെറിയൊരു സ്ഥലമായി നിസ്കരിക്കാൻ പറ്റുന്നത്. പിന്നീട് എന്തില്ല, വിശാലമായതുകൊണ്ട് ആ റൂമുകളൊക്കെ പൊളിച്ച് മാറ്റി അതും കൂടി പള്ളിയാക്കി. അങ്ങനെ നമ്മുടെ പള്ളി പുരോഗമിച്ചു വരികയാണ്.
എയർപോർട്ടിൽ നിന്ന് ഏറ്റവും അധികം ആദ്യമായി ഉള്ള പള്ളി നമ്മുടെ പള്ളിയാണ്. അത് നിങ്ങളെല്ലാവരും നോക്കണം, നിങ്ങൾ അതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യണം എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ബുറുദയെ സംബന്ധിച്ച് പറഞ്ഞാൽ ബുറുദ ഒരു ചെറിയ സാധനം അല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഗാനങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദുൽ ബുസീരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉണ്ടാക്കിയ ഈ ബുറുദ പോലെ ഒരു പദ്യം ഇന്നുവരെ ലോകത്ത് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ മലപോലത്തെ ആലിമീങ്ങൾ ഈ ബുറുദ എന്ന ഈ കവിതയ്ക്ക് ഷർഹ് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് തന്നെ അതിന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഔലിയാക്കപ്പെട്ട സൂഫിവര്യന്മാരിൽപ്പെട്ട ഒരു മഹൽ വ്യക്തിയായിരുന്നു അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു. ഈജിപ്തിലുള്ള ആളാണ് അബുൽ അബ്ബാസ് അൽ മുർസി. മഹാനവറുകൾ ധാരാളം മുരീദുമാർ ഉണ്ട്. വലിയ വലിയ മുരീദുമാർ മഹാനവറുകൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം മൂന്ന് ചെറുപ്പക്കാരെ വിളിച്ചിട്ട്, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്, അത് ഇപ്പോൾ ചോദിക്കുക, ഞാൻ തരും. അല്ലാത്ത പറഞ്ഞില്ലേ അത്? ആവശ്യമുള്ളത് ചോദിച്ചോ, ഞാൻ തരാം. വൈദ്യമാലയിൽ നമ്മൾ പാടുന്നതാണ്, നിലനെ കളവാനും നിലനെ കൊടുപ്പാനും നയന്നവർക്കനുവാദം കൊടുത്തോവർ. ഒരാൾക്ക് വലിയ സ്ഥാനം കൊടുത്ത് ഉയർത്താനും അത് എടുത്തു കളയാനുമുള്ള അധികാരം വരെ അള്ളാഹു തആല അവന്റെ ഔലിയാക്കൾക്ക് കൊടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തതിന് പിന്നെ പറയാനുമില്ല, അതിന് കണക്കില്ല. കേട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സഹാബിമാരിൽപ്പെട്ട ഒരു സഹാബി റബീഅത്തു ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ ഖാദിമായിരുന്നു, നബി തങ്ങളുടെ ഖിദ്മത്ത് ചെയ്ത് കൊടുക്കുന്ന ആളായിരുന്നു. ശമ്പളത്തിനുള്ള ഖാദിമല്ല, സ്വർഗം കിട്ടാൻ വേണ്ടി അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടുള്ള ഖിദ്മത്ത് ചെയ്യുന്ന ആൾ ബഹുമാനപ്പെട്ട റബീഅത്തു ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി സുമാറ് 12 മണിയായപ്പോ റസൂലുള്ളാഹി സമ്മതം ചോദിച്ചു, നബിയെ ഞാനൊന്ന് വരെ പോയി വരട്ടെ, വീട്ടിൽ പോയി വരട്ടെ, സമ്മതം കൊടുത്തു. വാതിലടുത്ത് 10-12 മണിയായപ്പോ വാതിലടുത്ത് രവിതങ്ങൾ ഉറങ്ങാൻ പോയി. ആ സമയത്ത് റബീഅത്തു ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല ആവശ്യവും അത് ചെയ്തു കൊടുക്കുക. പൊതുവെടുക്കാൻ വെള്ളം വേണം, താജ്ജുദ്ധരിക്കാൻ എഴുതിയിരിക്കുമ്പോൾ വെള്ളം വേണം, ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളം വേണം, ഇതൊക്കെ ചെയ്തു കൊടുക്കും എന്ന് ആലോചിച്ച് ബഹുമാനപ്പെട്ട സഹാബി വീട്ടിൽ പോയില്ല. മദീനയിലെ
കഠിനകഠോരമായ തണുപ്പ് സഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വാതുക്കത്താൻ അവിടെ കഴിയുന്നു. മദീനയിലെ കടുത്ത തണുപ്പ്, പുതപ്പില്ലാതെ കരിമ്പടമില്ലാതെ വളരെയധികം തണുപ്പ് സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താജു നിസ്കാരത്തിന് എഴുതിയിട്ട് വാതിൽ തുറന്ന് നമ്മളെ ഇവിടുത്തെ പോലെ അകത്ത് ചൂടുവെള്ളവും തണുപ്പുവെള്ളവും ഉള്ള പൈപ്പൊന്നും ഇല്ലല്ലോ ആ കാലത്ത്. പുറത്തു പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വെള്ളമെടുത്ത് കൊണ്ടുവരണം. ആ നിലക്ക് കൊടുക്കാൻ വെള്ളത്തിന് ലഭ്യതങ്ങൾ പുറത്തോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ റബിയത്തുറബിയല്ലാഹു അല്ല ഉടനെ ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കക്കൂത്തിലേക്ക് പോകുമ്പോ അതിന് ആവശ്യമായ വെള്ളം അവിടെ വെച്ചുകൊടുത്തു. അത് കഴിഞ്ഞ റസൂലുള്ള വരുമ്പോഴേക്ക് പൊതു എടുക്കാനുള്ള വെള്ളവും ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ നബിതങ്ങൾ ഒതു എടുക്കാൻ തുടങ്ങിയപ്പോൾ റബിയത്ത് മെല്ലെ മെല്ലെ ചെന്നുകൊണ്ട് പറയുന്നു, നബിയെ തങ്ങളെ കൈക്ക് ഞാൻ വെള്ളം ഒഴിച്ചു തരട്ടെ, ഞാൻ വെള്ളം ഒഴിച്ചു തരട്ടെയോ? ഓ നീ ഒഴിച്ചു കൊടുക്കും, സമ്മതി കൊടുത്തു. അങ്ങനെ റബിയത്ത് റളിയല്ലാഹു അൻഹു കയ്യിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു, നബി തങ്ങൾ വുളു എടുക്കുന്നു. ഇത് ഞാൻ വേറൊരു ചരിത്രം പറഞ്ഞതാണ്. മേലെ നടന്നവരെ താത്തിച്ചു വെച്ചു, വിഴുതിമാലയിലൊക്കെ കാണാം, മേലെ കീറപ്പറായിട്ട് നടന്ന ആളുകളൊക്കെ താത്തിച്ചു വെച്ചു, താഴെയുള്ളവരെ മേലെയാക്കി വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുത്തു, സ്ഥാനങ്ങൾ എടുത്തു കളഞ്ഞു. അതൊക്കെ ഔലിയാക്കളെ മറക്കുക. എന്നാൽ ഔലിയാക്കളുടെ നേതാവായ സയ്യിദുന തങ്ങളുടെ ഒരു ചെറിയ സംഭവമാണ് ഞാൻ പറയുന്നത്. ചെറിയ സംഭവം, വലുത് ധാരാളമുണ്ട്. റബിയത്ത് റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവന്ന് നബി തങ്ങൾ ഒതുവെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തങ്ങളെ കൈക്ക് ഒഴിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാലങ്ങനെ ആവട്ടെ ഒഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷം വന്നുപോയി അല്ലേ? നബിതങ്ങൾക്ക് വല്ലാത്ത ഇത്, വല്ലാത്ത ഒരു സന്തോഷം ഈ കുട്ടിക്ക് വന്നു. അങ്ങനല്ലേ മാതാപിതാക്കൾക്ക് ഒരു മകൻ ഖിദ്മത്ത് ധാരാളമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മക്കളുണ്ടെങ്കിലും ഒരു മകൻ എപ്പോഴും ബാപ്പന്റെയും ഉമ്മന്റെയും ആവശ്യങ്ങൾ ഇങ്ങനെ പരിഗണിച്ച് അത് നോക്കി നടക്കുകയും പരിഗണിക്കുകയും ചെയ്ത് കണ്ടാൽ സ്വാഭാവികമായും ആ മകനോട് ഉണ്ടാവും. ഉസ്താദിമാര് ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുപോലെ മാത്രമേ പ്രിയം വെക്കാൻ പാടുള്ളൂ, ഒരാളുടെ വ്യത്യാസം കാണിക്കാൻ പാടില്ല. എന്നാലും ഒരു കുട്ടി നല്ല ജമാഅത്തായി നിസ്കരിക്കും, എപ്പോഴും മൂന്നാമത്തെ സഫരുണ്ടാകും, ചെയ്തു കൊടുക്കും. ഇതെല്ലാമാകുമ്പോ ആ കുട്ടിയോട് സ്വാഭാവികമായും ഒരു പ്രിയം കൂടുതൽ വരും. ആ നിലക്ക് റബിയത്ത് രാത്രി സമയത്ത് ഉറങ്ങാതെ കടകിണ കടോരമായ തണുപ്പും സഹിച്ച് റസൂലുള്ളാഹിക്ക് വേണ്ടി ഇരിക്കുകയും പിന്നീട് ഓടിപ്പോയി വെള്ളം എത്തിച്ചു കൊടുക്കുകയും ഇതെല്ലാം ചെയ്തു കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം വന്നു. ഉടനെ തന്നെ പറയുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൽ യാ റബീഅ, ചോദിച്ചോ റബീഅത്തെ എന്താണ് ആവശ്യം? ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ റബീഅത്ത് മനസ്സിലാക്കിയത് നല്ലൊരു സന്ദർഭമാണ്, അതുകൊണ്ട് വിലപ്പെട്ടത് ചോദിക്കണം, ചെറുതുകൊണ്ട് മതിയാക്കണ്ട. അമ്മിയിൽ നീ ആ റസൂലല്ല, ഒരല്പസമയം തരണം നബിയെ. മൈക്കങ്ങോട്ട് വെള്ളം കടി വെള്ളം നീര്.
ചോദ്യം ഇങ്ങ് ചോദിച്ചപ്പോ ഞാൻ ചോദിക്കാം, ഒരല്പസമയം തരണം. സുബ്ഹാനല്ലാഹ്, അല്പസമയം കഴിഞ്ഞു റസൂലുള്ള പറയുന്നു സല്ലിയാ റബ്ബിയ ചോദിച്ചു. പിന്നെ ഈ പറയുന്നു അമീലി ഒരല്പം കൂടി സമയം തരണം. മൂന്നാമത്തെ പ്രാവശ്യം സൽ ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ റബിയത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഞാൻ സ്വർഗത്തിൽ കടന്നാലും നിങ്ങൾ സ്വർഗത്തിന്റെ വലിയ ഡിഗ്രിയിലാണ് ഉണ്ടാവുക, ഞാൻ താഴെ കടയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ തങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ തങ്ങളിരിക്കുന്ന റൂമിൽ വരാനും ഇരിക്കാനും എനിക്ക് സൗകര്യം തരണം. ഈ ചോദ്യം ഇങ്ങ് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നീ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? സ്വർഗം തരണമെന്നായാൽ തിരക്കേടല്ല. ഈ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ മഹോന്നതമായ പദവി, ആ പദവിയിലേക്ക് കടന്നു വരാൻ എനിക്ക് അധികാരം തരണമെന്നാണ് നീ ചോദിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കി താഴോട്ട് വല്ലത് ചോദിക്കാനുണ്ടോ? റബീഅത്ത് പറയുന്നില്ലേ ഇല്ല. തന്നോട് ചോദിക്കാൻ പറഞ്ഞപ്പോഴ് ഒരു നിബന്ധനയും വെച്ചിട്ടില്ല, ഇഷ്ടമുള്ളത് ചോദിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങുക, എനിക്കത് തന്നെ വേണം എന്ന് പറഞ്ഞ സമയത്ത് അഷ്റഫുൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആവട്ടെ നിനക്ക് ഞാൻ ആ സ്ഥാനം തരാം. വഅഇന്നി ബികസറത്തി സുജൂദ്, എന്റെ കൂടെ സ്വർഗത്തിൽ ഏറ്റവും വലിയ ഉന്നതമായ പദവിയിൽ കടക്കുന്ന ഒരാൾ നിസ്കാരം കുറഞ്ഞ ആള് ആവാൻ പാടില്ല. അതുകൊണ്ട് നീ ഫർള് നിസ്കാരവും അതിന് പുറമെ ധാരാളമായി സുന്നത്ത് നിസ്കാരവും നിർവഹിക്കണം കേട്ടോ. ചെറുപ്പക്കാരെ, ഇതാ തറാവീഹ് നിസ്കാരം വരികയാണ്, റമദാൻ മാസം നമുക്ക് വരുന്നു. നിങ്ങൾ പോയി നോക്കൂ, അറബ് രാഷ്ട്രങ്ങളിലൊക്കെ എല്ലാ പള്ളികളിലും തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നു, ഖുർആൻ ഖതമ ചെയ്യുന്നു. ഇപ്പൊ മർക്കസു തഖാഫത്തി സുന്നയിൽ നിന്നിട്ട് 130 ഹാഫിളീങ്ങളെ അബുദാബിയിലെ ഗവൺമെന്റ് ഔക്കാഫ് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി. എന്തിനാണ്? അവർക്ക് ഇമാമത്ത് നിൽക്കാൻ റമദാനിലെ തറാവീഹ് 20 റക്അത്ത് നിസ്കാരം ഖതമ ചെയ്തിട്ട് അവർക്ക് നിസ്കരിക്കാനാണ്. അങ്ങനെ ലോകത്ത് മുഴുവനും ഖുർആൻ ഖത്മ ചെയ്തുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുമ്പോ നമ്മളിവിടെ ചെറിയ അലന്തര കൈഭോതിയിട്ട് എന്നിട്ട് പോലും 20 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയമല്ല. ഓട്ടോ അലന്തര കൈഭോതിയിട്ട് രണ്ടു വട്ടോ 5-10 മിനിറ്റ് കൊണ്ട് നല്ല നിസ്കാരം അരമണിക്കൂർ കൊണ്ട് തീർക്കുകയാണ്. വിരോധമില്ല, എന്നാൽ അതെങ്കിലും തീർക്ക നിസ്കരിക്കണ്ടേ? അതിനും തയ്യാറില്ല. തിരക്ക് തിരക്ക് ദുനിയാവിന്റെ തിരക്ക്, ആ തിരക്ക് ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വഅഇന്നി ബികസറത്തി സുജൂദ്, അധികമായി സുജൂദ് ചെയ്യണം കേട്ടോ. അല്ലാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഏറ്റവും അധികം അടുപ്പിക്കുന്ന അമലാണ് സുജൂദ്. കാരണം മനുഷ്യന്റെ ഏറ്റവും ശറഫാക്കപ്പെട്ട അംഗം അവന്റെ നെറ്റിയും മുഖവും തലയും കണ്ണും ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് പോയി ഭൂമിയിൽ വെക്കാൻ അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനും സുജൂദ് ചെയ്യാൻ നമ്മളെ കിട്ടുകയില്ല, ചെയ്യാൻ പാടില്ല. ലോകൊട്ടാകെ തരാന്ന് പറഞ്ഞാലും
അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൂല. അല്ലാഹുവിന് മാത്രം സുജൂദ് കേട്ടോ. അല്ലാഹു അല്ലാത്ത ഒരു സഹോദരത്തിനും സുജൂദ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നു എങ്കിൽ മാതാക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് കൽപ്പിക്കുമായിരുന്നു. അത്രയും അധികം കടമ ഭാര്യമാർ ഭർത്താക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അങ്ങനത്തെ ഭാര്യമാരോടും കൽപ്പിക്കുന്നില്ല. ഒരു ഉസ്താദിനും ശൈഖിനും ആരായാലും ശരി, അവർക്ക് സുജൂദ് പാടില്ല. അല്ലാഹുവിനല്ലാതെ സുജൂദ് പാടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ അവിടത്തെ കൂടെ കടക്കാൻ അധികാരം കൊടുത്തു. ഇതിന്റെ താഴേക്കടയായി അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ് മുരീദന്മാർക്ക് സ്ഥാനം കൊടുക്കൽ. അതാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു മൂന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താണ് വേണ്ടത് ചോദിച്ചോ. ആ കൂട്ടത്തിൽ ഒന്ന് മുഹമ്മദുൽ ബുസീരി, ബുർദയുടെ മുസന്നിഫ് ഇമാം ബുസീരി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓ ശൈഖ് അവർഗളെ, എനിക്ക് വളരെ ചുരുങ്ങിയ വാക്കിൽ ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന വിധത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യാനുള്ള കഴിവ് കിട്ടണം. അതാ കൊടുത്തുപോയി. ബുർദയിലെ ഓരോ വരികളും എത്രയെത്ര ശാരീഹികളാണ്, എത്രയെത്ര വലിയ വലിയ പണ്ഡിതന്മാരാണ് അതിന് ശറഹ് എഴുതിയിട്ടുള്ളത്. അർത്ഥവത്തായ സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവതാരിപ്പിക്കട്ടെ. ഈ രാജ്യത്ത് ഇസ്ലാം മതം വന്നത് അക്രമങ്ങൾ കൊണ്ടോ പണം കൊണ്ടോ ഭീകരത കൊണ്ടോ തീവ്രവാദം കൊണ്ടോ ഒന്നുമല്ല. ഇസ്ലാം വന്നത് അമ്പിയാക്കളുടെ മൗജൂദത്ത്, റസൂലുള്ളാഹിന്റെ മൗജൂദത്ത്, അതുപോലെ ഔലിയാക്കളുടെ കറാമത്ത് ഇതുകൊണ്ടാണ്. ആ കറാമത്തിൽപ്പെട്ട ഒരു കറാമത്ത് കേട്ടോ, ബഹുമാനപ്പെട്ട ഉഖബത്ത് ഒരു നാഫിഉ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കീഴിൽ 15 പേര് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. എവിടേക്കാണ് പുറപ്പെടുന്നത്? കൈറുവാൻ എന്ന ഒരു നാട്, സുഡാനിന്റെയും മൊറീത്താനിയയുടെയും എല്ലാം അടുത്തുള്ള ഒരു നാട് കൈറുവാൻ. സോമാലിയയുടെ തൊട്ടടുത്തുള്ള സ്ഥലം. ആ തലത്തേക്ക് ചെന്നു നോക്കുമ്പോൾ അവർക്ക് നല്ല ഒരു സ്ഥലം അവർ കണ്ടുപിടിച്ചു. നമുക്കിവിടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കണം, എന്നിട്ട് ഇസ്ലാം മത പ്രചരണം നടത്തണം എന്ന് കണ്ട് ചെറിയൊരു കുന്നുപോലെയുള്ള സ്ഥലം കണ്ട് അവിടത്തേക്ക് അങ്ങ് ചെന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിറയെ സിംഹം പുലി കരടി ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നു. അവിടുന്ന് മെല്ലൊന്ന് മാറി ഒരല്പം ഒന്ന് തെറ്റി നോക്കുമ്പോൾ വലിയ സർപ്പം, പാമ്പ്, മൂർഖൻ പാമ്പ് ഇങ്ങനെ തലപൊക്കിയിട്ട് റാ നിൽക്കുന്നു. ഇത് രണ്ടും കണ്ടപ്പോൾ ഉഖബത്ത് ഇബ്നു നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ചിലർ പറഞ്ഞു, നമ്മൾക്ക് വേഗം പോകണം, സിംഹം അതാ, പുലി അതാ, കരടി അതാ, ഒരൊറ്റ ചാട്ടം ചാടിയാൽ നമ്മളെ കൊന്നുകളും, അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ പോകണം. ഉഖബത്ത് പറഞ്ഞു, ക്ഷമിക്കുക, അള്ളാഹുവിനോട് ദുആന്ന്. ഉഖബത്ത് നേരെ മുന്നോട്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, അയ്യുഹൽ അസ്ബാലു വൽ അസ്ബാൽ വർത്തഹലു മിൻ ഹാഹുനാ നഹ്നു അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുകളാണ്, അതുകൊണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോളും. ആരോടാ പറയുന്നത്? വലിയ പുലിയും സിംഹവും കരടിയും നിറഞ്ഞിരിക്കുമ്പോൾ അതിനോടാണ് പറയുന്നത്, അതുപോലെ പാമ്പുകളോടാണ് പറയുന്നത്. ഉടനെ തലം
പരമ്പരമ്പയില്ല നമുക്ക് തീർക്കും, അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ കൊന്നു കളയും, ഞങ്ങൾക്കിവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതാ ഒരൊറ്റ പുലിയില്ലാതെ മുഴുവനും അവിടുന്ന് ഓടാൻ തുടങ്ങിപ്പോയി. ചെറിയ മക്കളെ എടുത്തിട്ട് പുറത്തിട്ടിട്ട് പുലിയും സിംഹവും ഓടുന്നു, അതുപോലെ പാമ്പ് ഓടുന്നു. അതാണ് ഈ മാമ്പൂസീരി തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് ആർക്കെങ്കിലും സഹായം ലഭിക്കുന്നുവെങ്കിൽ വലിയ തരികളും പുലികളും അതിന്റെ മാളത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്നാലും അത് പേടിച്ച് ഓടിപ്പോയി കളയും, അതൊന്നും ചെയ്യുകയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹായം. അതാണ് മറ്റൊരു വരിയിൽ പഠിപ്പിച്ചത്, നമുക്ക് സന്തോഷം, നമുക്ക് സന്തോഷിക്കാം, കാരണം നമുക്കൊരു അഭയമുണ്ട്. ആ അഭയം ആരാണ്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങളെ അഭയമായി പിടിച്ച് അവിടത്തെ പേരിൽ സലാത്ത് ചൊല്ലി അവിടത്തോട് പ്രിയം വെച്ച് അവിടുന്ന് പഠിപ്പിച്ച മാർഗങ്ങൾ ഇവിടെ സ്വീകരിച്ച് നടക്കുന്ന പക്ഷം തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയും. ഏത് നരി വന്നാലും, ഏത് പുലി വന്നാലും, ഏത് കാടൻ വന്നാലും, ഏത് അക്രമി വന്നാലും രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ഒരു ബുറുദ പദ്ധതി നിങ്ങൾ ആരംഭിച്ചത് വളരെ സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാവരും കഴിയുന്നതും പങ്കെടുക്കണം. ഇവിടെ നമുക്ക് സ്ഥലമുണ്ട്, നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ കുറച്ച് സ്ഥലം നമ്മളതാണ്. പക്ഷെ കാശില്ലാത്തത് കൊണ്ട് കെട്ടിടം ഉണ്ടാക്കാതെ ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ ദ്വാരന്നാ മതി, റമദാൻ മാസത്തിൽ ദ്വാരന്നാ മതി. ഇവിടെ ഇതുപോലെ ഈ പന്തലിടാതെ നമുക്ക് എപ്പോഴും പരിപാടി നടത്താനും ആജിമാര യാത്രയാക്കാനും ഉമ്മക്കാരെ അയക്കാനും ഒക്കെ പറ്റുന്ന നിലയ്ക്ക് ഒരു കെട്ടിടം ഉണ്ടാവാന് ദ്വാരന്നാ മതി. അള്ളാഹു തല എളുപ്പമാക്കി തരട്ടെ. ഇപ്പോ ഈ റമദാന്റെ മുമ്പ് നമ്മളെ പള്ളി ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം, കുറച്ച് അറ്റകുറ്റ പണികളൊക്കെ ചെയ്യണം, അതിന് നിങ്ങൾ പൈസ തരണം. മം ബനലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. ആരെങ്കിലും പള്ളി എടുത്താൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു പള്ളി മുഴുവനും എടുത്താലും അല്ല, എടുത്ത പള്ളിയിൽ പങ്കുചേർന്നാലും അതിനൊരു ഭാഗം എടുത്താലും അതിന് പെയിന്റ് ഇട്ടാലും ഇതെല്ലാം അല്ലാഹു തആല സ്വർഗം തരുന്ന ഒന്നാണ്. അതുകൊണ്ട് ആദ്യം അവിടെ ആ ഭാഗത്തിരിക്കുന്ന കുറച്ച് ആളുണ്ട് റോട്ടുമ്പിൽ, അവര് ഇവിടെ ഇരിക്കുന്നത് അവരിൽപ്പെട്ട ആരെങ്കിലും ഒരു 10,000 rupees പറഞ്ഞാലും പിന്നെ വീണുള്ളവർ മുമ്പിലുള്ളവർ പറയും. വലിയ പൈസ വേണോ? പിന്നെ വേറെയും കുറെ പണികളുണ്ട്. 300,000 rupees മേലെ വരും. ഞാൻ 10,000 rupees എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ അധികം ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ ആയാലും തർക്കമില്ല. ഓ ആരാണ് 10,000 rupees പറയുന്നത്? അതാ അതാ പോയി നോക്ക്, അതാ അവിടെ ഒരാൾ പറയുന്നത്. സക്കാഫി നിങ്ങൾ പോയി നോക്കിയതാ അവിടെ. മൊയ്തീൻ കുട്ടി ഹാജി ആ ഈ മൊയ്തീൻ കുട്ടി ഹാജി ആ ഇവിടെ ഉണ്ടോ? അവിടെ അതാ നമ്മളെ വേറൊരാള് മമ്മൂട്ടി ഹാജി 10,000 rupees. മൊയ്തീൻ കുട്ടി ഹാജി 10,000 rupees പഠിച്ചാല് നീ സൂക്കേട് ചുപ്പയായി കൊടുക്കണേ. അല്ല മൊയ്തീൻ കുട്ടി ഹാജി മൊയ്തീൻ കുട്ടി ഹാജി നീ സുഖമായി കൊടുക്കണേ. അല്ല സൂക്കേട് പൂർണ്ണമായി ചുപ്പയായി കൊടുക്കണേ. അല്ല പൂർണ്ണമായി ചുപ്പയായി കൊടുക്കണേ. അല്ല ഞങ്ങൾക്കും അവർക്കും നീ ബർക്കത്ത് ചെയ്യണേ. അല്ല മമ്മൂട്ടി ഹാജി
10,000 രൂപ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ. ഒരുപാട് പള്ളികൾ പല ആളുകളെ മുഖേനയും ഇവിടെ കേടിപ്പിച്ചെന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് ഇനിയും പറയും, ഒരു 10 രൂപ. ഇതല്ലെങ്കിൽ 5 പറയാ. 5,000? എന്താ പേര് മോനെ? അന്ന് അങ്ങോട്ട് പോയി ചോദിച്ചു. ഉമർ പീക്ക, ഉസ്മാൻ പീക്ക്, 5,000 മുറിപ്പിക്ക. അള്ളാഹുവെ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ. അള്ള കച്ചവടത്തിൽ, ജോലിയിലും, കുടുംബത്തിലൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ. അള്ള നല്ല നിലക്ക് സുഖമായി ജീവിക്കാൻ തോഫീക്ക് നൽകണേ. അള്ള വിളിച്ചോനെ. പിന്നെ 5,000 രൂപ. പിന്നെ ആരാണ് ഞാൻ പറയുവെക്കണം? ഒരു 3,00,000 രൂപ ഇപ്പൊ കിട്ടണം. അബ്ദുൽ ജലീൽ 5,000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ. അള്ള ഇത് തീരെ സുഖല്ല, ക്ഷീണാണ്. ഇത് ബർക്കത്ത് ചെയ്യണേ. അള്ള അയാള് നടക്കുന്ന 5,000 രൂപ എഴുതുന്നില്ല. അതാ നിങ്ങളൊന്നും അങ്ങോട്ട് ഇറങ്ങിപ്പോയി. മാറി 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 മതി. വേഗം 5,000 രൂപ. മുഹമ്മദോ? മരിച്ചുപോയ സാഹിബിന്റെ മോനെ. സാഹിബിന് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. എല്ലാ പരിപാടിയിലും ഉണ്ടാവുന്ന ആളായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നമ്മളെ പരിപാടിയിലൊക്കെ വരുന്ന എല്ലാവർക്കും ഒരുപാട് ദുആ കിട്ടും. ഇന്ന് ഞങ്ങൾ ആ ടിമ്പറിന്റെ അവിടെ പോയി. എന്ത് ടിമ്പറായിരുന്നു? ആ ഒരു ലത്തീഫി ടിമ്പറിനെ മരിച്ചു പോയി ഇന്നലെ. നമ്മളെ പാലായിന്റെ പുറത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. മുമിനീങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അതാണ് ദ്വാരക്കലി. ഓ ആ മഴ അല്ല, മഴ മാറിപ്പോട്ടെ. ആമീൻ. മഴ മാറിപ്പോട്ടെ. ആമീൻ. എല്ലാവരും.